ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന ബുറേവി ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി നാളെ കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യത തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലൂടെയാവും ചുഴലിക്കാറ്റ് സഞ്ചരിക്കുക സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി സിഎജി റിപ്പോർട്ടിലെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ദുർവ്യാഖ്യാനങ്ങൾ നിർഭാഗ്യകരമെന്ന് സ്പീക്കറുടെ ഓഫീസ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാരുടെ സമിതി നാലാംഘട്ട ചർച്ചകൾ നടത്തുന്നു വാർത്തകൾ വിശദമായി ബുറേവി ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി നാളെ കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യത നിലവിൽ പാമ്പന് സമീപമെത്തിയ ചുഴലിക്കാറ്റ് കന്യാകുമാരിയിൽ നിന്നും ഏകദേശം ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ഇന്ന് അർദ്ധരാത്രിയോടെയോ നാളെ പുലർച്ചെയോടെയോ ആവും ചുഴലിക്കാറ്റ് തെക്കൻ തമിഴ്നാട്ടിലെത്തുക കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ ബുറേവി ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായാവും നാളെ കേരളത്തിൽ പ്രവേശിക്കുക തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലൂടെ അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാകും ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പതിനയ്യായിരത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കാവുന്ന വിധത്തിൽ ഇരുനൂറ്റി പതിനേഴ് ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിലെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘങ്ങൾ സന്ദർശനം നടത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി ഉച്ചയോടെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റിന്റെ കേരളത്തിലെ പരമാവധി വേഗത മണിക്കൂറിൽ അറുപത് കിലോമീറ്ററിൽ താഴെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റിന്റെ ശക്തി കുറവായിരിക്കും ബുറേവി ചുഴലിക്കാറ്റിനെ നേരിടാൻ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായിരിക്കാൻ കര നാവിക വ്യോമസേനകളോടും അർദ്ധസൈനിക വിഭാഗങ്ങളോടും നിർദ്ദേശിച്ചിട്ടു് സംസ്ഥാനത്ത് രണ്ടായിരത്തി ദുരിതാശ്ചാസ ക്യാമ്പുകൾ തുറന്നു കേരളത്തിന്റെ തയ്യാറെടുപ്പുകൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം താലൂക്ക് പരിധിയിലും ചിറയൻകീഴ് വർക്കല നെയ്യാറ്റിൻകര കാട്ടാക്കട നെടുമങ്ങാട് എന്നിവിടങ്ങളിലായാണ് തിരുവനന്തപുരം ജില്ലയിൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഇടുക്കിയിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചു കൊല്ലത്ത് മൺട്രോത്തുരുത്തിലും കരുനാഗപ്പള്ളി പരവൂർ എന്നിവിടങ്ങളിലെ തീരമേഖലകളിലും എൻഡിആർഎഫ് സന്ദർശനം നടത്തി തെന്മല ഡാമിന്റെ ഷട്ടർ മുപ്പത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടു ആലപ്പുഴയിൽ എൻഡിആർഎഫ് സംഘം അമ്പലപ്പുഴ താലൂക്കിലെ വണ്ടാനം മുതൽ പുറക്കാട് അയ്യൻകോയ്ക്കൽ കടപ്പുറം വരെ സന്ദർശിച്ചു ഇടുക്കിയിൽ എൻഡിആർഎഫിന്റെ രണ്ട് സംഘങ്ങൾ പൈനാവിലും മൂന്നാറിലുമായി ക്യാമ്പ് ചെയ്യുന്നു എറണാകുളത്തും അംഗ എൻഡിആർഎഫ് സംഘം എത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ബോർഡുകൾ ഹോർഡിംഗുകൾ എന്നിവ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പൊന്മുടിയിലെ ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളെ വിതുരയിലുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കെഎസ്ആർടിസി ബസ്സുകളിലാണ് ഇവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിജീവിക്കാൻ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി കൊല്ലം ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ പറഞ്ഞു പുനരധിവാസ കേന്ദ്രങ്ങൾക്കിയിട്ടു ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിൽ ഹൌസ് ബോട്ട് സർവീസ് ഉൾപ്പെടെ ജലാശയങ്ങളിലെ പ്രവർത്തനങ്ങളും മത്സ്യബന്ധനവും നാളെയും മറ്റന്നാളും നിരോധിച്ചു ദൂരയാത്രകളും മലയോര യാത്രകളും ഒഴിവാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ബുറേവീ ചുഴലിക്കാറ്റ് നേരിടാൻ ഇടുക്കി ജില്ലയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു പീരുമേട്ടിലെ തോട്ടമേഖലയിൽ ദുർബലമായ ലയങ്ങളിൽ കഴിയുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ മേഖലയിലെ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി ബുറേവി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു ചുഴലിക്കാറ്റും മഴയും മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പിന്നീടുണ്ടാകുന്ന പകർച്ചവ്യാധികളും ഫലപ്രദമായി നേരിടാനാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചു പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും ബുറവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി കെഎസ്ഇബിയുടെ കൺട്രോൾ റൂമുകൾ മണിക്കൂറും പ്രവർത്തിപ്പിക്കും ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടുന്നതിന് പൂർണ്ണ സജ്ജമാണെന്നും കെഎസ്ഇബി അറിയിച്ചു ബുറേവി ചുഴലിക്കാറ്റിന്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ദുരന്ത നിവാരണ സേനയുടെ അടിയന്തര യോഗം ഇന്ന് പാലോട് നടന്നു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി പോലീസ് ഫയർഫോഴ്സ് എന്നിവ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും വോളണ്ടിയേഴ്സും ഉൾപ്പെട്ട മൂന്ന് യൂണിറ്റുകൾ തയ്യാറാക്കി പെരിങ്ങമല മടത്തറ പാലോട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വിന്യസിക്കാൻ യോഗത്തിൽ തീരുമാനമായി ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി മരണവും ഇന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് പോസിറ്റിവിറ്റി നിരക്ക് എട്ട് ദശാംശം മലപ്പുറം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള സി ആൻഡ് ഡിജി റിപ്പോർട്ടിലെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ദുർവ്യാഖ്യാനങ്ങളും കുപ്രചരണങ്ങളും തികച്ചും നിർഭാഗ്യകരമാണെന്ന് സ്പീക്കറുടെ ഓഫീസ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് സംബന്ധിച്ച് വി ഡി സതീശൻ എംഎൽഎ നൽകിയ പരാതിയിൽ സ്വാഭാവികവും നിയമപരവുമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചത് മന്ത്രി ഉന്നയിച്ച ചില അടിസ്ഥാന വിഷയങ്ങൾ കാണാതിരിക്കാനാവില്ലെന്നും ഈ പ്രശ്നത്തെ യാന്ത്രികമായി സമീപിക്കാനാവില്ലെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു രണ്ടായിരത്തിയൊന്നിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് സുഗമമാക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് കൂടുതലായി ആവശ്യമുള്ള സജ്ജീകരണങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ചർച്ച നടത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ ഈ മാസം എട്ടിനാണ് ഘട്ട വോട്ടെടുപ്പ് അതേസമയം സംസ്ഥാനത്തെ ആയിരത്തി പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ച പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നീ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച പരിശീലന ക്ലാസിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കായി നാളെ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാരുടെ സമിതി നടത്തുന്ന നാലാംഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കർഷക സംഘടനകളുടെ നാൽപ്പത് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കു പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ നേതാക്കളുടെ വീടുകളിലും ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരത്തിന്റെ മലപ്പുറത്തെ വീട്ടിലും കോഴിക്കോട്ടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പരിശോധന നടന്നു പരിശോധനയ്ക്കെതിരെ എസ് ഡിപിഐ പ്രതിഷേധ പ്രകടനം നടത്തി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഭാര്യ കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി പൊതുജനങ്ങൾക്ക് അനുമതി ഇല്ലാതിരുന്ന സമയത്താണ് മന്ത്രിയുടെ ഭാര്യ നാലമ്പലത്തിൽ പ്രവേശിച്ചതെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും ബുറേവ് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി നാളെ കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യത തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലൂടെയാവും ചുഴലിക്കാറ്റ് സഞ്ചരിക്കുക സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി സിഎജി റിപ്പോർട്ടിലെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ദുർവ്യാഖ്യാനങ്ങൾ നിർഭാഗ്യകരമെന്ന് സ്പീക്കറുടെ ഓഫീസ് രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാരുടെ സമിതി നാലാംഘട്ട ചർച്ചകൾ നടത്തുന്നു വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം